ഹായ്, ബി ബി ഡ്രീം ക്രിയേഷൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്റ്റെൻസിൽ വർക്കിനെ കുറിച്ചാണ്. വീടുകളുടെ ഇൻറ്റീരിയർ വാളുകളിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ ഡിസൈനാണ് ഇന്നത്തെ വീട്ടിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ കൊടുക്കാനും മടിക്കരുത്. നേരെ വീട്ടിലേക്ക്. ഈ വാളിലാണ് ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ബേസ് കളർ കൊടുക്കണം. അതിനിവിടെ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് എമൾഷൻ ഉപയോഗിക്കുന്നത്. അത് ആദ്യം തന്നെ ആ വാളിൽ നമുക്ക് റോളർ കൊണ്ടോ ബ്രഷ് കൊണ്ടോ അടിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതേപോലെ വാളിൻ്റെ ഫസ്റ്റ് കോട്ട് അടിച്ച് അതിൻ്റെ മേളിൽ ഒരു കോട്ടും കൂടെ കൊടുത്ത് നന്നായി കവർ ചെയ്തതിന് ശേഷം മാത്രം നമുക്കതിന് സ്റ്റെൻസിൽ വർക്ക് ഉപയോഗിക്കാം. ബേസ് കളറായിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ സ്റ്റെൻസിൽ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം 300 രൂപ വിലയാണ് ഈ സ്റ്റെൻസിലിന് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ ആ ബേസ് ഒരു ഗ്രേ കളറാണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ഏത് രീതിയിലാണോ ആ സ്റ്റെൻസിൽ ചരിച്ചോ അല്ലെങ്കിൽ നേരെയോ ഏത് രീതിയിലും ആ ഒരു ലീഫിൻ്റെ ഡിസൈൻ പല രീതിയിൽ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഒരു ഡിസൈൻ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആദ്യം തന്നെ റോളർ കൊണ്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇതേപോലെ ഏത് കളറും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഡാർക്ക് ബേസ് അടിച്ചിട്ട് ഒരു ലൈറ്റാണ് ആദ്യമേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ അവിടെ ഇവിടെ ആയിട്ട് ഒരു ഏകദേശം കുറച്ച് ഗ്രേ ഷെയ്ഡിൽ ഉള്ള ലീഫ് ഇവിടെ ആദ്യം തന്നെ വർക്ക് ചെയ്തെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നു. ഈ വാളിനകത്ത് ഗ്രേ കളർ മാത്രമല്ല, അതുപോലെ തന്നെ ബ്ലാക്ക്, യെല്ലോ, വൈറ്റ് ഈ കളറെല്ലാം കൊണ്ട് തന്നെ ഇവിടെ ലീഫിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആദ്യമേ ഏകദേശം അങ്ങിങ്ങായിട്ടെല്ലാം ഗ്രേ ഷെയ്ഡ് ഉപയോഗിക്കുന്നത് മാത്രം. ഇതേപോലെ റോളർ കൊണ്ട് തന്നെ ഇത് അടിച്ച് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബ്രഷ് ഉപയോഗിക്കരുത്. ആ സ്റ്റെൻസിൽ ആയതുകൊണ്ട് നമുക്ക് ഒരു പരന്ന ഒരു പ്രതലമുള്ള ഒരു റോളർ വെച്ചിട്ട് അത് ക്ലിയറായിട്ട് തന്നെ വർക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിൾ ഡിസൈനാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണിത്. ഓരോ തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ആ സ്റ്റെൻസിൽ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒന്നായിരിക്കും. അതായത് രണ്ടാമത്തെ ഒരു പ്രാവശ്യം നമ്മൾ ആ വാളിലേക്ക് വെക്കാൻ നേരത്ത് ആദ്യമേ ചെയ്തതിൻ്റെ ഒരു വേസ്റ്റേജ് പെയിൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് ആ വാളിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും സ്റ്റെൻസിൽ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് വേസ്റ്റ് കൊണ്ട് വല്ലതും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ സ്റ്റെൻസിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതേപോലെ അങ്ങിങ്ങായിട്ട് തന്നെ ഓരോ ലീഫിൻ്റെ ഡിസൈൻ ഇതുപോലെ ഗ്രേ ഷെയ്ഡിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഗ്രേ ഷെയ്ഡ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ബ്ലാക്കിനകത്ത് വൈറ്റ് മിക്സ് ചെയ്ത് ഒരു നല്ല ലൈറ്റ് ഗ്രേ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബേസ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ബ്ലാക്കിനോട് സാമ്യമുള്ളൊരു ഡാർക്ക് ഗ്രേയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ അവിടെ ഇവിടെ എല്ലാം ലീഫിൻ്റെ ഡിസൈൻ ഇവിടെ സ്റ്റെൻസിൽ വെച്ച് നമ്മൾ പകർത്തിരിക്കുകയാണ്. ഇത് ഒന്ന് അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടിക്കുമ്പോൾ ഒന്ന് പ്രതലത്തിൽ ഒരുപാടൊന്നും പറ്റിപ്പിടിക്കാതെ വളരെ സാവധാനം വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്നൊരു വർക്ക് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പാടായ ഒരു സംഭവമൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതേപോലെ ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടല്ലോ, ഇതേപോലെ വൈറ്റ് എമൽഷൻ അതുപോലെ തന്നെ ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ എമൽഷനും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് എമൽഷനും പിന്നെ മുമ്പേ കണ്ടതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡ്, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്രേ ഷെയ്ഡും കൂടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടിക്കുന്നത് ഇവിടെ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പിലൊക്കെ
ഒരു വൈറ്റ് എമൽഷൻ്റെ ലീഫും കൂടെ കൊടുക്കുന്നു. അതേപോലെ ആ വൈറ്റ് എമൽഷൻ അടിച്ചതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് യെല്ലോ ഷെയ്ഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത ഒരു രണ്ട് ടോണിലേക്ക്, ആ ലീഫ് വൈറ്റ് യെല്ലോ മിക്സായിട്ടുള്ള ഒരു രണ്ട് ടോണിലേക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഒരു ലീഫിനകത്ത് ഒരു കളർ മാത്രമായിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാനൊരു മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ എല്ലാം ഒറ്റയ്ക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇപ്പോൾ ചെയ്യുന്നിരിക്കുന്നത് ഇതേപോലെ വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കുകയാണ്. വൈറ്റ് ആദ്യമേ ഒന്ന് അടിച്ചതിന് ശേഷം യെല്ലോ ഷെയ്ഡ് അതിൻ്റെ മേളിൽ കൂടെ ലൈറ്റായിട്ടൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കും. അപ്പോൾ ഇതൊരു മിക്സായിട്ട് കിടക്കും. അതൊരു പ്രത്യേക രസമാണ്, ഒരു 3D എഫക്റ്റ് പോലെ ഒരു മിക്സായിട്ട് കിടക്കും, നല്ല രസമാണ്. ഇതേപോലെ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ബേസ് കളർ, മറ്റൊരു കളർ ബേസ് കളർ ചൂസ് ചെയ്തതിന് ശേഷം ലീഫിനെല്ലാം വേറെ ഡിഫറെൻ്റ് ആയിട്ടൊരു കളർ കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈൻ വർക്കാണ്. ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വാളിനകത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. എമൽഷൻ ബ്ലാക്ക് ഒരു 300 രൂപയോളം വില വരുന്നൊരു ബ്ലാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലിറ്ററിൻ്റെ വിലയാണ് പറയുന്നത്. ഈ വാള് സ്റ്റെയർകേസ് വാളാണ്. അത് ഡയറക്റ്റ് നമുക്ക് ഹാളിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു വാളാണിത്. ആ വാൾ ഏകദേശം അവിടെ ഇവിടെയായിട്ടെല്ലാം ആ യെല്ലോ, ലൈറ്റ് ഗ്രേ, അതുപോലെ തന്നെ ബ്ലാക്ക്, ഈ ലീഫെല്ലാം വന്നപ്പോഴത്തേക്കും ആ വാളിൻ്റെ ഒരു ലുക്ക് തന്നെ ഒന്ന് മാറി. ഇതേപോലെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഏവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ സ്റ്റെൻസിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.